ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഒരു ബോളാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുറേ ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് കൈയൊക്കെ ആകെ അങ്ങ് ടയേർഡായി. ഒരു ജീവനില്ലാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു കൈയിനൊക്കെ ആദ്യം. അപ്പോൾ എനിക്ക് ഒക്കെയാണ് ഇത് കൊണ്ടുതന്നെ. ഇതിൻ്റെ പേരാണ് സ്ട്രെസ് ബോൾ. അതെ, ഇത് നമ്മൾ ഓരോ കയ്യിലും ദ ഇതുപോലെ 25 പ്രാവശ്യം ദ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ പിന്നീട് നമുക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി മാറും. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ കൈകൾക്ക് നല്ല ബലം കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൈക്ക് ആദ്യമൊന്നും ബലമില്ലായിരുന്നു, പക്ഷേ ഇത് ചെയ്തു വന്നപ്പോൾ നല്ല പവർ, അതെ മുമ്പത്തേതിനേക്കാളും കൂടുതൽ പവറാണ് എനിക്ക് കിട്ടിയത്. ആദ്യം റൈറ്റ് ഹാൻഡിൽ 25 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക, എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് ഹാൻഡിൽ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇടത് കൈയൊക്കെ അത്യാവശ്യം ബലക്കുറവ് പൊതുവേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടത് കൈയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാറില്ലല്ലോ. പക്ഷേ ഈ ഒരു ബോള് 25 പ്രാവശ്യം നമ്മൾ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സോഫ്റ്റാണ്, പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ബലം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, നിങ്ങൾ മെഡിക്കലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇതുപോലെ 25 പ്രാവശ്യം ആദ്യം വലത് കയ്യിൽ ചെയ്ത് നോക്കുക, അതിനുശേഷം ഇടത് കയ്യിൽ 25 പ്രാവശ്യം ചെയ്ത് നോക്കുക, എന്നിട്ട് വീണ്ടും വലത് കയ്യിൽ 25 പ്രാവശ്യം ചെയ്ത് നോക്കുക. ഓക്കെ, ഇതുപോലെ 1 2 3 നമ്മൾ കൗണ്ട് ചെയ്യണം പ്രസ് ചെയ്യുമ്പോഴേ. അങ്ങനെ 25 ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഇടത് കയ്യിൽ. ഓക്കെ, അങ്ങനെ ഒരു 5 തവണ ഓരോ കയ്യിലും 25 25 അങ്ങനെ 5 തവണ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൈകൾക്ക് ഷുവറായിട്ടും നല്ല ബലം കിട്ടും. അതേപോലെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും കേട്ടോ. അതുകൂടാതെ പിന്നെ ഫിംഗർ വെച്ചിട്ട് മാത്രം ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ഈ ഒരു ബോൾ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നാം, പക്ഷേ തമാശയല്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സീരിയസ് ആണ്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഇതുപോലെ വീണ്ടും ചെയ്യുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതുപോലെ ഫിംഗർ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അടുത്ത ഫിംഗേഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് നോക്കുക, വെറും ഫിംഗേഴ്സ് മാത്രം വെച്ചിട്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. അപ്പോൾ ഈ ഒരു ബോള് കൊണ്ട് നമുക്ക് എത്രമാത്രം നമ്മുടെ കൈകൾക്ക് എത്രമാത്രം ഹെൽപ്പാവുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.